നമസ്കാരം. നമ്മുടെ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹമല്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും ഇച്ഛാശക്തിയുള്ള ഒരു ഗവർണർ അല്ലായിരുന്നു കേരളത്തിലേത് എങ്കിൽ, ഇവിടെ ഈ LDF സർക്കാർ എന്തൊക്കെ കാട്ടിക്കൂട്ടിയേനെ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു. ഗവർണറുമായി ഇപ്പോൾ നേരിട്ട് യുദ്ധത്തിനൊക്കെ ഒരുങ്ങുകയാണ്. എന്ത് യുദ്ധമാണ് കാണിക്കാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല. ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണത്തിന്റെ ABCD അറിയാൻ മേലാതെ നാലുപാടും ഉപദേശകന്മാരെ വെച്ച്, അതായത് മുണ്ടെടുക്കാൻ പോലും ഉപദേശകന്മാരെ വെച്ച് ഭരണം നടത്തുന്ന സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. എന്നിട്ട് ഗവർണറുടെ നേരെ കൊമ്പ് കോർക്കാൻ പോയിരിക്കുന്നു. ഗവർണർ കഴിഞ്ഞ ദിവസം അയച്ച കത്തും അതിലെ സംസ്കൃത ശ്ലോകവും ഒക്കെ തന്നെ വൈറലായി. കാര്യം വ്യക്തമായി അദ്ദേഹം പറഞ്ഞു. ദേവഭാഷയിലാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള ശേഷിയും മറ്റു കാര്യങ്ങളും അത് വായിച്ചവർക്കുണ്ടോ എന്നറിയില്ല. മാത്രമല്ല, പാർട്ടി ചാനലിലും ഈ കത്ത് വന്നില്ലേ, അല്ലെങ്കിൽ ഈ കത്തിന്റെ കോപ്പി പാർട്ടി ചാനലിൽ കൊടുത്തില്ലേ എന്ന ഒരു ചോദ്യം പിന്നീട് ഗവർണർ ഉന്നയിച്ചതായി ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. എന്തൊക്കെയായാലും ഗവർണറുമായി ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാണ്, വിനാശകാലേ വിപരീത ബുദ്ധി എന്നല്ലാതെ ഈ വിഷയത്തിൽ നമുക്കൊന്നും പറയാനില്ല. ഇവിടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡുകൾ സ്വന്തം ഇഷ്ടപ്രകാരം ജാതിയും മതവും അതും ഇതുമൊക്കെ ചേർത്ത് വെച്ച് വിഭജിച്ച് സ്വന്തം പാർട്ടിയുടെ വോട്ട് ഒരു മേഖലയിലേക്ക് മാറ്റി അപ്രമാദിത്വം ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ അവിടെ മാത്രമായി എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൂട്ടാനുള്ള ചില വിഫല ശ്രമമൊക്കെ നടന്നതായി അറിയാൻ കഴിഞ്ഞു. അതും ഗവർണർ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഗവർണറുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങുന്ന സർക്കാരിനോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലല്ല ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത്. സർക്കാർ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഏത് തരത്തിൽ ഒരു സംസ്ഥാനത്തിനകത്ത് നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കുന്ന ഭരണഘടനാ പദവിയാണ് ഗവർണർ പദവി. ഗവർണർ പദവിയെ മറികടന്നുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരുടെ നീക്കുപോക്കുകളും അതിന്റെ സെറ്റപ്പുകളും ഒന്നും നടക്കില്ല എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നറിയില്ല. മാത്രമല്ല, കർഷക നിയമത്തിലെ നമുക്കറിയാം, ഇതിലെ CAA NRC വിഷയത്തിലും ഇവിടെ നിയമസഭ ചേർന്ന് പ്രമേയം പാസാക്കി. ആ നിയമം അങ്ങ് എടുത്ത് കാട്ടിൽ കളഞ്ഞ പോലെയൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നാണവും മാനവും ഉണ്ട്. ഒരു കേന്ദ്രമന്ത്രിസഭ ഒരു രാജ്യത്തെ ഭരണ സംവിധാനം പാസാക്കിയ ഒരു നിയമം ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനം, ഒരു ചെറിയ സംസ്ഥാനം അംഗീകരിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനെതിരെ പ്രമേയം ആ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതൊക്കെ എത്ര നാണം കെട്ട പരിപാടിയാണ് എന്ന് ഈ ഉപദേശകന്മാർക്ക് ആർക്കെങ്കിലും, ഈ മുഖ്യമന്ത്രിക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടി. നമ്മൾ തദ്ദേശത്തിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അതിർത്തി പുനർനിർണയം സംബന്ധിച്ച ഓർഡിനൻസ് ഒപ്പിടാൻ അയച്ചു തന്നിരുന്നു എന്ന ഒരു വാചകം ഗവർണർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നാൽ അത് ഞാൻ അംഗീകരിച്ചില്ല. അതിൽ താങ്കൾ അസന്തുഷ്ടനായിരുന്നു എന്ന് എനിക്കറിയാം. നിയമസഭയിൽ അത് പാസായെങ്കിലും ഗവർണർ ഒപ്പിടുമോ എന്ന സംശയമാണ് എന്ന് ഒരു മന്ത്രി ആശങ്കപ്പെട്ടെങ്കിലും ഞാൻ ഉടൻ തന്നെ അത് ഒപ്പിട്ട് നൽകുകയും അത് നിയമമാവുകയും ചെയ്തു. എന്നാൽ അത് നടപ്പിലാക്കാനാകില്ല എന്ന് മനസ്സിലായതോടെ ആ ബിൽ പിൻവലിക്കാൻ താങ്കൾ എന്നോട് വീണ്ടും ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ഞാൻ അത് ഒപ്പുവച്ചു, പിൻവലിച്ചു എന്ന ഒരു ഗവർണറുടെ ഒരു കത്ത്. ഇത് വ്യക്തമായി തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ വലിയ ചർച്ചയാവുകയാണിത്. 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,962 വാർഡുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് 17,338 ആക്കുക. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 187 ഡിവിഷനുകൾ കൂട്ടുക. ജില്ലാ പഞ്ചായത്തുകളിൽ 15 ഡിവിഷനുകൾ കൂട്ടിച്ചേർക്കുക. ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം ഡിവിഷനിൽ 331-ൽ നിന്ന് 346 വർദ്ധിപ്പിക്കുക. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണം ഇത്തരത്തിൽ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് അന്ന് അയച്ചത്. പക്ഷേ അത് നടപ്പിലാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് പിന്നീട് മനസ്സിലാക്കി. ഗവർണറുടെ സമ്മതം ആദ്യം ഗവർണർ ഒപ്പിട്ടു, അതിനുശേഷം അത് നിയമസഭയിൽ പാസാക്കാൻ സാധിക്കാത്തത് കൊണ്ട് വീണ്ടും അത് പിൻവലിക്കാനായിട്ട് ഗവർണറോട് ആവശ്യപ്പെടുക. ഇതെന്താണ്, കുട്ടിക്കളിയാണോ? ഈ ഗവർണറുമായുള്ള ഈ ഇടപാടുകളും കാര്യങ്ങളും, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുത്ത ആ മുഖ്യമന്ത്രിയെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഗവർണർ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമല്ലേ? അതുപോലെ തന്നെ ഗവർണറുടെ കത്ത് പാർട്ടി ചാനലിൽ ചർച്ചയ്ക്ക് കൊടുക്കുക, ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഗവർണറുമായി യുദ്ധത്തിന് പോയാൽ, അല്ലെങ്കിൽ ഗവർണറുമായി അല്പം നീരസം പ്രകടിപ്പിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകും എന്നുള്ള കാര്യം സർക്കാരിനറിയാം, പക്ഷേ അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ മാധ്യമങ്ങളുടെ വായടയ്ക്കാനായിട്ട്, അതായത് ഒരു സെക്ഷൻ പുതുതായി പോലീസിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ഈ പല സർക്കസുകളും കളിച്ച് ഗവർണറെ കൊണ്ട് ഒപ്പിടിക്കാൻ ചെന്നു, അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു. വിത്തിൻ സെക്കൻഡ്സ്, അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നില്ല. പുള്ളിയുടെ അടുത്തൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഇത്തിരി അറിഞ്ഞും കണ്ടും കളിക്കണം, അല്ലെങ്കിൽ കളി അറിയാവുന്നവരോട് ചോദിക്കണം. എങ്ങനെയാണ് ഗവർണറുടെ അടുത്ത് കളിക്കേണ്ടത്? ഗവർണറുമായി ഒരു യുദ്ധം സംസ്ഥാനത്തിന് നല്ലതാണോ എന്നൊക്കെ ഒന്ന് ചോദിക്കണം. ഒരു സാമാന്യ തത്വമല്ലേ ഇത്?
എന്തൊക്കെയായാലും ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനം ഉടൻ നടത്തും, 31-ാം തീയതി തന്നെ നടത്തും എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നടപ്പുണ്ട്. നടക്കുകയാണെങ്കിൽ നടത്തിക്കോട്ടെ, കാർഷിക ബിൽ പിൻവലിക്കാനുള്ള പ്രമേയം പാസ്സാക്കിക്കോട്ടെ, അതിന്റെ ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് അന്നേരം നോക്കാം. വേറെ ഒന്നും പറയാനില്ല, അന്നേരം നോക്കാം. പിന്നെ കളി അറിയാവുന്നവരെ കളി പഠിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലരുത്, കളി ശരിക്ക് പഠിപ്പിച്ചേ അവർ വിടൂ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.